നീ ഇപ്പൊ കൊടുക്കുന്ന റെന്റ് എത്രയാണ് മൂന്ന് ബെഡ്റൂമിന്? പ്രോസെനിക്കിന് P11 സ്മാർട്ട് വാക്യൂം ക്ലീനർ നമ്മുടെ ആമസോണിൽ വന്നിട്ടുണ്ട്, അതും 20% ഡിസ്കൗണ്ട്. മഞ്ജു നമുക്ക് രസവും നല്ല അടി. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പൂന് 2.5 ലക്ഷം രൂപയാണ് അക്ക ബാംഗ്ലൂരിൽ സ്പെൻഡ് ചെയ്തത്. റെഡിയായോ? കാണിച്ചു തന്നു. ആക്ച്വലി ഇവിടുത്തെ സ്കൂൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ബുക്കൊന്നും ഇല്ല ഇവിടെ, വല്ല പഠിച്ചാൽ. എന്നോട് സാലിയാൻ്റി ചോദിച്ചായിരുന്നു വല്ല വാഴയിലും പൊതിഞ്ഞു വേണോ. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ഒരു 10, 14, 15 ദിവസത്തെ ഒരു വലിയ നീണ്ട യാത്രയ്ക്ക് ശേഷം, സോ എൻ്റെ കൂടെ നിങ്ങൾ എല്ലാ സ്ഥലവും കണ്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ ഓരോ ലൈക്ക് എന്താ പറയുക, ഓരോ കമൻറ്റ് റിയാക്ഷനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് എടുത്തത്. കാരണം എല്ലാം ഒരേ പാറ്റേൺ ആക്കണ്ട. പിന്നെ ഇതിനകത്ത് ഞാൻ എൻ്റെ ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്തു, അതുപോലെ തന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നിങ്ങൾക്ക് തന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് യു കെയിലേക്ക് പോവുകയാണ്. ചിക്കാഗോ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ യു കെയിലേക്ക് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പുറത്തു നിന്നൊക്കെ ആയിരുന്നു ഫുഡ്. അപ്പോൾ നമ്മൾ ഇന്നലെയും സാലിയാൻ്റിയുടെ കൂടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം ഇന്ന് സാലിയാൻ്റി എനിക്ക് നല്ല അടിപൊളി ചോറും മീൻ ഫ്രൈയും ക്യാബേജ് തോരനും എൻ്റെ ഫേവറേറ്റ് പാവയ്ക്ക ഫ്രൈയും തന്നു വിട്ടിട്ടുണ്ട്. ഞാൻ ഇത് കഴിക്കും. സാധാരണ എന്തോ നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങുന്നതിൻ്റെ കൃപയാന്ന് തോന്നുന്നു. ബ്രിട്ടീഷ് എയർവേസിൻ്റെ 2 ഫ്ലൈറ്റ് ഡിലേ ആണ്, പക്ഷെ നമ്മുടെ ഓൺ ടൈമാണ് 8:30 തന്നെ. അപ്പോൾ കൗണ്ടറിൽ നിങ്ങൾ കണ്ടു അത്ര തിരക്കില്ലായിരുന്നു ബ്രിട്ടീഷ് എയർവേസിന്, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു സെക്യൂരിറ്റി ചെക്കിന്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ താങ്ക്സ് ഗിവിങ് ആയതുകൊണ്ടും ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എല്ലാം നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചില്ലേ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് പറ്റിയൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ ഗിഫ്റ്റാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രോസെനിക്കിൻ്റെ P11 സ്മാർട്ട് വാക്യൂം ക്ലീനർ നമ്മുടെ ആമസോണിൽ വന്നിട്ടുണ്ട്, അതും 20% ഡിസ്കൗണ്ട്. ബ്ലാക്ക് ഫ്രൈഡേയുടെ ഡിസ്കൗണ്ട് ആണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പേജ് ചെക്ക് ചെയ്ത് നോക്കുക. അത് കൂടാതെ ഞാൻ ഇവിടെ വെബ്സൈറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഫുഡ് കഴിച്ച് തീർക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ആക്ച്വലി പ്രോസെനിക് P11 സ്മാർട്ട് വാക്യൂം ക്ലീനറിൻ്റെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരിക. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, സാലിയാൻ്റി കൊടുത്തു വിട്ട നല്ല വാമായിട്ടുള്ള ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് ഇനി കയറി കിടന്ന് അങ്ങ് ഉറങ്ങിയാൽ മതി. ഫ്ലൈറ്റിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റിയതുകൊണ്ട് ഞാൻ നേരത്തെ ഇത് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഓഫർ നവംബർ 18 തൊട്ട് നവംബർ 28 വരെയുള്ളൂ. അപ്പോൾ ആരും മിസ്സാക്കേണ്ട, ആമസോണിൽ 20% ഓഫാണ് ബ്ലാക്ക് ഫ്രൈഡേയുടെ. അതുമാത്രമല്ല, നമ്മുടെ പ്രോസെനിക് P11 സ്മാർട്ട് വാക്യൂം ക്ലീനർ നമ്മൾ ഒരു ഗിവ് അവേയും കൂടെ കൊടുക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, എൻ്റെ ആക്ച്വലി ഇപ്പോൾ കാണുന്ന വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് യു കെയിലുള്ളവർക്ക് മാത്രമാണ് കേട്ടോ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിനകത്ത് ഒരാളെ ഞാൻ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ അഡ്രസ്സിലേക്ക് ഞാൻ നമ്മുടെ പ്രോസെനിക് P11 സ്മാർട്ട് വാക്യൂം ക്ലീനർ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നാട്ടിലുള്ളവർക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ യു കെയിലുള്ളവർക്ക് മാത്രമേ നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നുള്ളൂ. കാരണം ഇവിടെയാണ് ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫർ ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആരും മിസ്സാക്കണ്ട. അപ്പോൾ ഗൈസ്, ഞാൻ നേരെ കൈ കഴുകിയതിന് ശേഷം ഗേറ്റിലേക്ക് പോവുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഇതുവരെ ഓൺ ടൈമാണ്, മിസ്സായിട്ടില്ലെന്നാണ് പറയുന്നത്. ഇനിയും ഞാനിവിടെ വർത്തമാനം പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എണീക്കാൻ പോവുകയാണ് കേട്ടോ. Thank you.
രണ്ടാഴ്ചക്ക് ശേഷം പിന്നെയും തിരിച്ച് യു കെയിൽ സേഫായിട്ട് എത്തിയിരിക്കുകയാണ്, താങ്ക് ഗോഡ്. അപ്പോൾ നമ്മൾ വണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കാരണം നമ്മൾ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതായിരിക്കും ഒന്നും കൂടെ ബെസ്റ്റ്. കാരണം നമുക്ക് അഫോർഡബിൾ ആണ്, 100 pounds വന്നിട്ടുള്ളൂ 2 weeks. അപ്പോൾ ടാക്സി പിടിച്ച് പോകുന്നതിനെക്കാട്ടി നല്ല അപ്പ് ആൻഡ് ഡൗൺ നമുക്കിവിടെ പാക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഈസി ആയിരിക്കും. ഇതേ അവിടെയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്, കാണാൻ പറ്റും. അത്രേ ഉള്ളൂ, ഭയങ്കര ഈസി. ഇത് എയർപോർട്ട്, ഇത് പാക്കിങ്. ഓക്കെ, അപ്പോൾ ആദ്യം പോയി എന്തെങ്കിലും കഴിക്കണം. എനിക്ക് ശരിക്കും ഇന്ത്യൻ ഫുഡ് മിസ് ചെയ്യുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്, ടയേർഡും ആണ്. പക്ഷേ നന്നായിട്ട് ഉറങ്ങി കിട്ടും, നല്ല റെസ്റ്റ് കിട്ടി. എന്നാലും ഇച്ചിരി ടയേർഡാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇന്ത്യൻ ഫുഡ് ആക്ച്വലി കഴിക്കാൻ തോന്നുകയാണ്. കാരണം അവിടെ ഭയങ്കര പ്രയാസമായിരുന്നു കിട്ടാൻ. നിങ്ങൾക്കറിയാലോ, വീടുകളിൽ ചെല്ലുമ്പോൾ മാത്രം നമ്മുടെ ബീന ചേച്ചിയും അതുപോലെ തന്നെ സാലി ആൻറ്റിയും മെറിൻ്റെ അവിടെയും പൊന്നുമാൻറ്റിയും ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ട് അത്ര മിസ് ചെയ്തില്ല. എന്നാലും കുറച്ച് ദിവസം ചിക്കാഗോയിൽ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. പക്ഷേ ഇനിയും ബാക്ക് ടു നമ്മൾ ക്രോയിഡിനി പോയിട്ട് നല്ല അടിപൊളി ഫുഡ് അടിച്ചിട്ട് റെസ്റ്റ്. ഓക്കെ, വണ്ടിയിലേക്ക് അച്ഛ സാധനങ്ങളെല്ലാം ഇറക്കി വെക്കുന്നു. വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചെടികളൊക്കെ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ, ഒന്ന് സെറ്റ് ആവണം. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അതേ മഞ്ജു നമുക്ക് രസവും നല്ല അടിപൊളി പയറു തോരനും അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് കോവയ്ക്കാൻ മെഴുക്കുപുരട്ടിയും അച്ചാറും മോരും കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കണം. താങ്ക് യു സോ മച്ച് മഞ്ജു, ദൈവം അനുഗ്രഹിക്കട്ടെ. എപ്പോൾ എവിടെ പോയാലും എന്നോട് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ടുള്ളൂ. തിരിച്ചു വരാൻ നേരത്തെ ആരെങ്കിലും നമുക്കിങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ മഞ്ജു അടുത്തായതുകൊണ്ടാണ് മഞ്ജുവിൻ്റെ ഓക്കെ പറഞ്ഞത്. ഞാനപ്പോഴത്തേക്ക് വേഗം ചോറ് വെച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം നമ്മളെ സ്നേഹിക്കാൻ ഇത്രയധികം ആൾക്കാർ നമുക്ക് ചുറ്റുമുള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ സ്നേഹം കൊണ്ട് ഇങ്ങനെ പുതിയാണ്. ഇതിനൊക്കെ എന്താ പറയുക, ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബമായിട്ട് അനുഗ്രഹിക്കോ. ഇച്ചുമണി എവിടെ പോവാ? സ്കൂളിൽ പോകണോ? ഓ, മുടി മുടി കെട്ടിയത് ഇഷ്ടപ്പെട്ടോ? തിരിഞ്ഞ് എല്ലാവരും കാണിച്ചേ. അങ്ങനെ നമ്മൾ തിരിച്ച് സേഫായിട്ട് യു കെയിലെത്തി, വീട്ടിലെത്തി, നല്ല സുഖമായിട്ടുള്ള ഉറക്കമൊക്കെ കഴിഞ്ഞു. മഞ്ജു നല്ല അടിപൊളി ഫുഡുണ്ടാക്കി ഞങ്ങൾക്ക് കൊണ്ട് തന്നത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെട്ടു. അച്ചാക്ക് ആക്ച്വലി റൈസ് ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം ഈ പറഞ്ഞതുപോലെ രസമൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ ചിക്കാഗോയിലായിരുന്ന സമയത്ത് ഫുൾ ടൈം നമ്മൾ ഹോട്ടലിലായിരുന്നല്ലോ ഫുഡ്, അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ലെസ്റ്ററിലാണ്. സോ ലെസ്റ്ററിൽ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അറിയാലോ, അക്കയുടെ ഫാമിലി ഇവിടെയാണ്. പിള്ളേരെ കാണാതെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കരമായിട്ട് അവരെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിയിലെത്തി. ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് സാനുക്കുട്ടനും ട്വിങ്കിളും ഒക്കെ ജോലി കഴിഞ്ഞിട്ട് സെറ്റാകും. അച്ഛ പോയി പിക്ക് ചെയ്യും. പിള്ളേരെ ഇപ്പോൾ സ്കൂളിൽ വിട്ടിരിക്കുകയാണ്. അവരുടെ സ്കൂൾ ആക്ച്വലി 3 മണിയാകുമ്പോഴത്തേക്ക് തീരും. രാവിലെ ആക്ച്വലി അവർക്ക് പോകാൻ തന്നെ മടിയാണ് കേട്ടോ ഞങ്ങളെ കണ്ടപ്പോൾ. ഷീമോന് ചെറുതായിട്ടൊരു പനിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതേ അച്ഛൻ്റെ ഒരു കോൾ വരുന്നുണ്ട്, ഞാൻ ഇപ്പോൾ വിളിക്കാം. അച്ഛൻ ആക്ച്വലി വർക്ക് ഉണ്ട്, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ നമ്മുടെ വണ്ടി ആക്ച്വലി ചാർജ് ചെയ്യണമെന്ന് പറയായിരുന്നു. സനിക്കുട്ടനെ നമുക്ക് വിളിക്കാൻ പോകണമെങ്കിൽ 1 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അച്ചയ്ക്ക് ജോലി കഴിഞ്ഞിട്ട് പോയിട്ട് വിളിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും. ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അക്കയുടെ കൂട്ടത്തിൽ. അപ്പോൾ ലെസ്റ്റർ വിശേഷങ്ങൾ ഓൾറെഡി നിങ്ങൾ എൻ്റെ വ്ളോഗിൽ കണ്ടു കാണും. അപ്പോൾ ഞാൻ പോയ ചിക്കാഗോ, ന്യൂയോർക്ക്, അതുപോലെ തന്നെ വാഷിങ്ടൺ യാത്രകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നോർമലി ഞാൻ ട്രാവൽ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പറയുന്നതാണ് നിങ്ങൾ കേൾക്കാറുള്ളത്. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെയാണ്. സോ വന്നതും ലെസ്റ്ററിലേക്ക് വന്നു. നമ്മുടെ ഫാമിലി ആക്ച്വലി എവിടെയെങ്കിലും ഉണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇവരുടെ കൂടെയാണ് 3-4 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇച്ചുമണിയുടെ ആക്ച്വലി ഞാൻ 2 sides മുടിയൊക്കെ പിന്നെ നല്ല ക്യൂട്ടാക്കി വിട്ടിട്ടുണ്ട്. തിരിച്ച് ഏത് ക്വാളിറ്റിയിലാണ് വരുന്നതെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം.
എനിക്ക് ആക്ച്വലി ഇവിടുത്തെ സ്കൂൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ബുക്കൊന്നും ഇല്ല, ഇവിടെ വല്ലതും അത് പഠിച്ചാൽ മതിയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇത് തന്നെയാണ് നമ്മുടെ സനുക്കുട്ടനും പറയുന്നത്. ഇവിടെ ആയിരുന്നെങ്കിൽ എന്നും ഞങ്ങൾ സ്കൂളിൽ പോയേനെ. എല്ലാ പ്രാവശ്യവും ഞാൻ തിരിച്ചെത്തിയിട്ട് വീഡിയോ എടുക്കുന്നതും മൈൻഡ് അപ്പ് പറയുന്നതും നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഓക്കെ, ലണ്ടനിൽ വെച്ചിട്ടായിരിക്കും. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ലെസ്റ്ററിൽ വെച്ചിട്ട് പറയാൻ നേരിയ എന്റെ കമന്റ് റിയാക്ഷനിൽ ഒരുപാട് പേര് ചേച്ചീനെ ഇൻക്ലൂഡ് ചെയ്ത് ഫാമിലി ഒക്കെ കാണിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ ചേച്ചി താമസിക്കുന്ന വീടിന്റെ റെന്റ് എങ്ങനെയാണ്, എങ്ങനെയാണ് വീട് കിട്ടിയത്, പിന്നെ ഇത്രയും റൂമിന് എത്ര റെന്റ് നമുക്ക് അഫോർഡ് ചെയ്യാം, ഐ മീൻ കൊടുക്കാൻ പറ്റും, കൗൺസിൽ ടാക്സ് എല്ലാം കൂടെ ചേർത്ത് എത്ര വരും എന്നൊക്കെ ചോദിച്ചു. ഒക്കെ ആക്ച്വലി അവരെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ഞാൻ ഷോപ്പിങ്ങിന്റെ ഇടയ്ക്ക് അതും കൂടെ ചോദിക്കാന്ന് കരുതി. കാരണം ലെസ്റ്ററിൽ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്, അപ്പൊ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. അപ്പൊ റെന്റ് ഒക്കെ എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. എനിവേ, ഷോപ്പിങ്ങിലൂടെ ഞാൻ അതായിരിക്കും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഹലോ ഗൈസ്, നല്ല അടിപൊളി മഴയാണ്. ഇവിടെയും നമ്മൾക്ക് വലിയൊരു ടെസ്കോ ഉണ്ട് അക്കയുടെ വീടിന്റെ അടുത്ത് തന്നെ. അപ്പൊ ആ ടെസ്കോട് അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അക്കയോട് ഞാൻ ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, നീ ഇപ്പൊ കൊടുക്കുന്ന റെന്റ് എത്രയാണ്? 3 bedroom 825. അപ്പൊ അതിന്റെ കൂടുതൽ എക്സ്ട്രാ എത്ര നീ പേ ചെയ്യുന്നുണ്ട്? കൗൺസിൽ ടാക്സ് 150 150 അടുത്ത് വരുന്നുണ്ട്. പിന്നെ കറണ്ട് ബില്ല് ഗ്യാസ് 150. കറണ്ട് ഇപ്പൊ ഫ്രീ ആണ്. ഫ്രീ അല്ല, ആക്ച്വലി കൊറേ പൈസ ആദ്യം പോയി ഗവൺമെന്റിന്റെ. ഇവള് £60 വെച്ചിട്ട് ഗവൺമെന്റ് തരുകയാണ്, കാരണം ഇവള് എക്സ്ട്രാ 220 എങ്ങാണ്ട് പേ ചെയ്തു. അതെന്തോ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. മഴ പെയ്യുന്നു ഗൈസ്, അകത്ത് കേറിയിട്ട് ഞാൻ പറയാം. മനസ്സിലെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അക്കയ്ക്കും റീച്ചാനും സാധനം മേടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കുഞ്ഞുങ്ങൾക്കാണ് മേടിക്കുന്നത്. കാരണം സ്കൂളിൽ പോകുന്നവർക്ക് അവർക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പം ഇതെടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി സ്നാക്സ് ടൈമിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അക്കയുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയില്ല, അത് ഞാൻ കംപ്ലീറ്റ് ആക്കാം. 1 minute കേട്ടോ. അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഇച്ചിരി ഫ്രീ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാം, ടോട്ടലി 825 ആണ് അക്കയുടെ റെന്റ്. അപ്പം അഡ്വാൻസ് നമ്മൾ എത്ര കൊടുത്തു? 800 കൊടുത്തു. അപ്പോൾ ഏത് വീടിന്റെ ആണെങ്കിലും നമ്മൾ എത്രയാണോ റെന്റ് ഉള്ളത് അതിന്റെ എക്സ്ട്രാ ആണ്. അതായത് നമ്മൾ അതേ റെന്റ് ആണ്, അല്ലെങ്കിൽ 1.5 months റെന്റ് ആണ് നമ്മൾ അഡ്വാൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾക്ക് കൗൺസിൽ ടാക്സ് വരും, പിന്നെ കറണ്ട് ബില്ല് വരും, ഗ്യാസ് ബില്ല് വരും. ഇതെല്ലാം കൂടെ അടങ്ങി എനിക്ക് ഒന്ന് അക്കയ്ക്ക് ഒരു 1200-1250 റേഞ്ചിൽ ആകുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളൊരു 1250 വീട് എടുക്കുകയാണെങ്കിൽ 1600 റേഞ്ചിലും നിങ്ങൾക്ക് ടോട്ടൽ ബഡ്ജറ്റ് ആവും. പിന്നെ ഇവിടെ വീട് കിട്ടാൻ ഭയങ്കര പ്രയാസമാണെന്നുള്ള ലെസ്റ്ററിൽ മാത്രമല്ല, എല്ലായിടത്തും ഭയങ്കര പ്രയാസമാണ്. ഇവിടെ മാത്രമൊന്നുമല്ല, അക്ക ഇപ്പോഴും ആക്ച്വലി കുറച്ചും കൂടെ പിള്ളേരുടെ സ്കൂളിന്റെ അടുത്തോട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ 10 minutes നടക്കാനുള്ളൂ, പക്ഷെ 3 times പോകണം. കാരണം ഷീമോന്റെ ടൈം അതും ചോദിച്ചായിരുന്നു കുറച്ച് ആളുകള്. ഷീമോൻ ആക്ച്വലി 3 വയസ്സാണ്, അപ്പൊ 3.5 വയസ്സാണ്. അപ്പം ഷീമോൻ ആകെപ്പാടെ 15 hours പിന്നെ നമുക്ക് ടോട്ടലി 1 month ഫ്രീ ഉള്ളൂ. അല്ലെ, 1 month വൺ വീക്ക് ഫ്രീ ഉള്ളൂ. 15 hours ആണ്. അപ്പം ഇപ്പം അപ്പൂനും ഇച്ചുമണിയും ഇപ്പൊ 4 കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ രാവിലെ മോർണിംഗ് 8:45 to 3:15 വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഷീമോൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 5 hours 3 hours വെച്ച് ഡിവൈഡ് ചെയ്ത് 12 to 3. ഓക്കെ, അപ്പൊ അങ്ങനെ അവർ ടൈം ഷെഡ്യൂൾ ചെയ്ത് തരും. ചിലവർക്ക് മോർണിംഗ് ആയിരിക്കും. ഇവന്റെ ക്ലാസിന്റെ ടൈമിങ് ചോറൊക്കെ പറ ഇവന്റെ ക്ലാസിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ ആണ്. അപ്പൊ രാവിലെ ഫുള്ളായി, കുഞ്ഞുങ്ങളെല്ലാം ഫുള്ളായതുകൊണ്ട് ഇവനെ കിട്ടിയിരിക്കുന്ന ആഫ്റ്റർനൂൺ ടൈമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ, റീച്ചാന് ജോലി ആയില്ലായിരുന്നു, അപ്പം അതൊക്കെ അവര് നോക്കും. അങ്ങനെയാണെങ്കിൽ അവർ ചെറിയൊരു 3 hours 5 hours വെച്ചിട്ട് ക്ലാസ് ഡിവൈഡ് ചെയ്യും. പിന്നെ 1 rupee പോലും നമ്മൾ പേ ചെയ്യണ്ട, ഓൺലൈനിലായിരുന്നു. യൂണിഫോം എവിടുന്നാ മേടിച്ചേ? യൂണിഫോം സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട് സിറ്റി ലെസ്റ്റർ സിറ്റി സെന്ററിൽ, എല്ലായിടത്തും ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, കാരണം അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്ത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പറയുന്നുണ്ട് ഒന്നെങ്കിൽ പ്രൈമാർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ അസ്ഡ,
അസ്റ്റേറ്റിനാണ് ഞങ്ങൾ ബാക്കി സാധനങ്ങൾ എടുത്തത്. ഷൂസ് പിന്നെ വേറൊരു കാര്യം, നമുക്ക് എക്സ്ട്രാ വരുന്നത് ഇവരുടെ ജാക്കറ്റ്സ്, കാരണം മഴയത്തിടാൻ ഒരു ജാക്കറ്റ് വേണം ഇട്ടോണ്ട്, കാരണം കളിക്കാൻ ഇവരെ വിടുമല്ലോ. അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ചെലവുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ദേഹത്തിന് കൃപ കൊണ്ട് ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഒരു രൂപ പോലും ചെലവില്ല. നല്ല എഡ്യൂക്കേഷൻ നമ്മുടെ വീടിനടുത്തുള്ള സ്കൂള് നമുക്ക് ചൂസ് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു കുഞ്ഞിന് നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ 50 pound, കാരണം യൂണിഫോമും എല്ലാം കൂടെ അവന്റെ ഷൂ അടക്കം നമുക്ക് 50 pound നമുക്ക് വരുന്നുള്ളൂ. അതെ. അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമുക്കത് ഇയർലി നമ്മള് എന്താ പറയാ, നമ്മൾ 1-2 lakh ഒക്കെ രൂപ ചെലവാക്കുമ്പോ അക്കയ്ക്ക് അപ്പൂനെ 2 lakhs നിയർലി ഉണ്ടായിരുന്നു. അതെ, 2.5 lakhs ആയിരുന്നു ഒരു വർഷം അപ്പൂന് ബാംഗ്ലൂർ സ്കൂളിൽ സ്പെൻഡ് ചെയ്തത്. അപ്പൊ അതുപോലത്തെ ചെലവുകളൊന്നും നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഇവിടെ ബൈ ഹാർട്ട് ചെയ്യുന്ന, അല്ലാതെ മഗ് ചെയ്ത് പഠിക്കുകയല്ല, ഇവിടെ ആപ്ലിക്കേഷൻസ് ആണ് കൂടുതൽ എടുക്കുന്നത്. അപ്പം കുട്ടികളൊന്നും പേടിക്കൊന്നും വേണ്ട, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പൂനൊന്നും സ്കൂളിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അപ്പൂന് ഉച്ചമണിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മലയാളി കുട്ടികളുണ്ട്, കമ്പനി ആവും. അപ്പൊ നിങ്ങൾ ആരും ടെൻഷൻ ഒന്നും അടിക്കേണ്ട. അപ്പൊ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ഞങ്ങളെ കഴിഞ്ഞു, ഇനി ഞങ്ങള് ഇതുമായിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ എന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഗൈസ്. അപ്പൊ പ്രോസെനിക്കിന്റെ P11 സ്മാർട്ട് വാക്യൂം ക്ലീനർ ആരെങ്കിലും മേടിക്കാത്തവരുണ്ടെങ്കിൽ മേടിക്കുക. അത് അക്ക യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? ആണല്ലേ, ഭയങ്കര ഈസിയാണ്. അക്കയ്ക്ക് വാക്സിൻ വരുമ്പോൾ നമ്മൾ ചൂലും എടുത്തുകൊണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും, പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ ആദ്യം വാക്യൂം ക്ലീനർ ഉണ്ടായിരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു, അയ്യോ ഏതായിരുന്നു, അയ്യോ ആ വാക്യൂം ക്ലീനറിന്റെ പേരെന്താ, അത് ഞാൻ മറന്നുപോയി. ശരി, അത് കുഴപ്പമില്ല, അങ്ങനെ പോയിക്കോളും. ഞാൻ സത്യം പറഞ്ഞതിന്റെ പേര് മറന്നുപോയിട്ടോ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. മറവിക്ക് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചിരുന്ന വാക്യൂം ക്ലീനർ ആണ് നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആയിരുന്നു, കാരണം നമ്മൾ വയറൊക്കെ ഫിക്സ് ചെയ്തിട്ട്. ഇതാവുമ്പോ ഒന്നുമില്ല, വയർലെസ് ആണ്, ബാറ്ററി ചാർജ് ചെയ്തിട്ട്. ഞാനാണ് അക്കയ്ക്ക് പ്രിഫർ ചെയ്തത്, സനുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മേടിക്കാൻ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫറാണ്, ആമസോണിൽ 20% ഓഫ് ഉണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ എന്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ തന്ന സപ്പോർട്ട് മുമ്പോട്ടും തരിക. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. അതുവരെയും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.